അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രപഞ്ചം മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമാണെന്ന് യാതൊരു സംശയവുമില്ല. ആഴികൾക്കിടയിലും ആകാശകോണുകളിലും സ്ഥാനം പിടിച്ചു എന്നു വാദിക്കുന്ന മനുഷ്യർ ഒരിക്കലും തന്നെ ഈ പ്രപഞ്ചത്തിലെ അല്പമല്ലാതെ കണ്ടെത്തിയില്ല. മനുഷ്യരുടെ സങ്കല്പങ്ങൾക്കും അതീതമാണ് ഈ ലോകം എന്ന് തെളിയിക്കുന്ന വിധം കണ്ടുപിടുത്തമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ഓരോ ദിനങ്ങളിലും കണ്ടുപിടിക്കുന്ന ഓരോ വസ്തുക്കളും പ്രപഞ്ചനാഥന്റെ കഴിവിനെ മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ വളരെ കുറച്ച് അറിവ് മാത്രമാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ആ കുറച്ച് അറിവുകൾ കൊണ്ടാണ് മനുഷ്യർ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിന്നോടവർ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു, പറയുക, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാകുന്നു. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യരുടെ ആത്മാവിനെ ഒന്ന് കാണാൻ റഡാറുകൾ കൊണ്ട് മനുഷ്യർ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണ് ചെയ്തത്. ബർമുഡ ട്രയാങ്കിൾ പോലെയുള്ള നിഗൂഢമായ രഹസ്യങ്ങൾ നാം കണ്ടതാണ്. അതെ, ശാസ്ത്രലോകം ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ. ശാസ്ത്ര പഠനങ്ങൾ നിഗമനങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതാണ് യഥാർത്ഥ അറിവുകൾ. ഖേദകരം എന്നാൽ അധിക ജനങ്ങളും ശാസ്ത്രം പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ. എല്ലാ വിഷയത്തിലും ശാസ്ത്രീയത അവർ പരിശോധിക്കുന്നു. എന്നാൽ മഹാന്മാർ പറയുന്നത്, ഒരു മഹാസമുദ്രത്തിൽ നിന്ന് ഒരു പക്ഷി അതിൻ്റെ വായിൽ എത്രത്തോളമാണോ കൊത്തിയെടുക്കാൻ സാധിക്കുന്നത് അതിലും കുറവാണ് മനുഷ്യർക്ക് നൽകപ്പെട്ട അറിവ് എന്ന്. മാത്രമല്ല ചിലർ പറയുന്നു, ഒരു സൂചി മുക്കി നോക്കിയാൽ എത്രയാണോ ലഭിക്കുക അത്ര പോലും ഇല്ല എന്ന്. അതെ, ഇത്തരത്തിൽ ശാസ്ത്രലോകം ഒരു പുതിയ കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. നരകഗ്രഹം എന്ന പേരിലാണ് കണ്ടെത്തൽ. നാസയാണ് കണ്ടെത്തിയിട്ടുള്ളത്. K2-14-1b എന്നാണ് യഥാർത്ഥ പേര്. ഭൂമിയിൽ നിന്ന് 202 പ്രകാശവർഷം ദൂരത്താണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. പൂർണമായും ലാവ കൊണ്ട് പൊതിഞ്ഞ വിചിത്രമായ ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലാവാ പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വളരെ വിചിത്രമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. മനുഷ്യർ എത്ര തന്നെ ബഹിരാകാശ സഞ്ചാരങ്ങൾ നടത്തിയാലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു അംശം പോലും എത്തിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു റഹ്മാനിൽ അള്ളാഹു വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക. ഒരു അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല. അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിന്റെയും രക്ഷിതാവിന്റെയും അനുഗ്രഹങ്ങൾ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അതെ, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരവും തീരുമാനവും കൊണ്ട് മാത്രമാണ്. പ്രസ്തുതായത്തിന്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ ആകാശഭൂമികൾ വിട്ടുകടന്നാലും അള്ളാഹുവിനെ പരാജയപ്പെടുത്തി എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. മറിച്ച് അള്ളാഹുവിന്റെ അധികാരം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല പ്രസ്തുതായത്തിനെ പറ്റി ഒരുപാട് പഠനങ്ങളും നടന്നിട്ടുണ്ട്. നരകം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് വളരെ ഭയമാണ്. ഇത്തരത്തിൽ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നമുക്ക് കാണിച്ചു തരുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ വഴിപ്പെടുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. ആ നരകഗ്രഹത്തിന്റെ കാഴ്ച നാം കണ്ടതാണ്. ലാവ കൊണ്ട് മൂടിയതും ഭീതിജനകവുമാണ്. അള്ളാഹു നമ്മയും മറ്റുള്ള എല്ലാ വിശ്വാസികളെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.